നമസ്കാരം, മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്ന സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ IT ഫെലോ ആയ അരുൺ ബാലചന്ദ്രന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ IT വകുപ്പിൽ നിന്ന് അയാളെ മാറ്റിയുള്ള നടപടി സ്വീകരിച്ചപ്പോൾ തന്നെ ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായത്. അല്ലാതെ ചുമ്മാവ് ഫ്ലാറ്റ് എടുത്ത് നൽകി എന്നുള്ളൊരു ആരോപണം കൊണ്ട് മാത്രം IT ഫെലോ ആയ അരുൺ ബാലചന്ദ്രനെ മാറ്റേണ്ട ഒരു നടപടി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം സംശയിച്ചതുപോലെ അരുൺ ബാലചന്ദ്രന്റെ നിയമനത്തിലുള്ള ആ അനധികൃതമായ ഇടപെടൽ അല്ലെങ്കിൽ അനധികൃതമായ തിരികെ കയറ്റൽ, അത് എല്ലാവരും സംശയിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴിതാ അതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. അരുൺ ബാലചന്ദ്രനെ നിയമിച്ചത് യോഗ്യതാ മാനദണ്ഡവും പ്രവൃത്തി പരിചയവും മറികടന്നാണ് എന്നിപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. IT ഫെലോ ആയി നിയമിക്കുന്നതിന് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്ന യോഗ്യതകളൊന്നും ഇല്ലാതിരുന്നിട്ടും അരുൺ ബാലചന്ദ്രനെ നിയമിച്ചത് ക്രമവിരുദ്ധമായാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തെയോ വിദേശത്തെയോ മുൻനിര ബിസിനസ് സ്കൂളിൽ നിന്ന് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് IT ഫെലോ തസ്തികയിൽ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യത. അരുണിന് ഇതുപ്രകാരമുള്ള യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ഇല്ല എന്ന് മാത്രമല്ല, ഉന്നതരുടെ ബന്ധം കൊണ്ട് മാത്രമാണ് അരുൺ ബാലചന്ദ്രൻ ഇവിടേക്ക് നിയമിക്കപ്പെട്ടത്. അരുൺ പഠിച്ചത് കോഴിക്കോട് IIM കൊച്ചി സാറ്റലൈറ്റ് സെന്റർ വഴിയുള്ള എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഏതൊരാൾക്കും 10 ലക്ഷം രൂപ ഫീസ് അടച്ച് ചേരാവുന്ന പേരിന് ഒരു പ്രവേശന പരീക്ഷ മാത്രമുള്ള EPGP കോഴ്സാണിത്. ഇത് CIT അതുപോലെ തന്നെ MAT പോലുള്ള പ്രവേശന പരീക്ഷകൾക്ക് ശേഷമുള്ള കോഴ്സിന് തുല്യമേ അല്ല. 2014-16 കാലത്താണ് കൊച്ചിയിലെ സാറ്റലൈറ്റ് സെന്ററിൽ അരുൺ ഈ കോഴ്സ് ചെയ്തത്. 2017 കോഴ്സ് പൂർത്തിയായി. ഇതേ വർഷം സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രിയുടെ IT ഫെലോ ആയി അരുണിനെ നിയമിക്കുന്നത്. അതായത് പ്രവൃത്തി പരിചയം എന്ന മാനദണ്ഡം പരിഗണിക്കാതെയായിരുന്നു ഈ നിയമനം എന്നുള്ളതാണ്. നിശ്ചിത യോഗ്യത നേടുന്നതിന് മുൻപുള്ള പ്രവൃത്തി പരിചയം പരിഗണിക്കാനാവില്ല എന്നിരിക്കെ ഈ നിയമനം ക്രമവിരുദ്ധമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ശിവശങ്കറിനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരു പ്രമുഖനുമായുള്ള അടുപ്പം കൂടിയാണ് അരുൺ ബാലചന്ദ്രനെ ഇവിടേക്ക് നിയമിക്കുന്നതിന് കാരണമായത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ സ്വപ്ന പദ്ധതിയിലും അരുൺ ബാലചന്ദ്രനെ ഉൾപ്പെടുത്തി എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ജൂലൈ 2 അരുൺ ബാലചന്ദ്രൻ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സമിതി രൂപവൽക്കരിച്ചത്. ദിനേഷ് അറോറ ചെയർമാനും നൂർക്ക റൂട്ട് CEO ഹരികൃഷ്ണൻ നമ്പൂതിരി കൺവീനറുമാണ്. കോവിഡ് സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന പ്രവാസികളുടെ കഴിവ് ഉപയോഗപ്പെടുത്തി അവരുടെ പുനരധിവാസത്തിനാണ് സ്വപ്ന കേരളം പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത്. അതിലാണ് അരുൺ ബാലചന്ദ്രനെയും ഉൾപ്പെടുത്തിയത്. പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് ഉത്തരവിറക്കിയെങ്കിലും നടത്തിപ്പ് സമിതികൾ ഇതുവരെ ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച സമിതി ചേരാൻ ആലോചിച്ചിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ കാരണം നടന്നിരുന്നില്ല. 23 ചേരാനാണ് ആലോചിച്ചിരുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയ്ക്ക് ഫ്ളാറ്റിന് ശുപാർശ ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്നാണ് അരുൺ ബാലചന്ദ്രനെ മുഖ്യമന്ത്രിയുടെ IT ഫെലോ സ്ഥാനത്ത് നിന്നും നീക്കിയുള്ള നടപടിയുണ്ടായത്. അതിനുശേഷം സ്വപ്ന കേരളം പദ്ധതിയിൽ നിന്ന് ഒഴിവാക്ക നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സ്വപ്ന കേരളം നടത്തിപ്പിന് മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഡോക്ടർ KM എബ്രഹാം അധ്യക്ഷനായുള്ള വിദഗ്ധ സമിതിയും രൂപവൽക്കരിച്ചിട്ടുണ്ട്. മന്ത്രിമാരും വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമാണ് അതിൽ അംഗങ്ങളായുള്ളത്. അരുൺ ബാലചന്ദ്രൻ അംഗമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 9 IAS കാരും 2 IPSകാരും മുഖ്യമന്ത്രിയുടെ ഒരു IT ഫെലോയും ചില സർക്കാർ സ്ഥാപനങ്ങളുടെ മേധാവിമാരുമാണ് ഉൾക്കൊള്ളുന്നത്. അങ്ങനെ 14 അംഗങ്ങളാണ് ഇതിൽ ഉള്ളത്. അവിടെയാണ് IT ഫെലോ ആയിരുന്ന അരുൺ ബാലചന്ദ്രനും കയറിപ്പറ്റിയത്. ഏതായാലും വിവാദങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് സർക്കാർ ഇപ്പോൾ. എല്ലാ തരത്തിലുള്ള അനധികൃത കുത്തിക്കയറ്റലുകളും തിരികെ കയറ്റലുകളും തന്നെയാണ് സർക്കാരിനെ പൂർണ്ണമായും വെട്ടിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.